ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, വളരെ ടേസ്റ്റിയുമാണ് ഈ കേക്ക്. കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്ത് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 240 ml ഒരു കപ്പിന് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് മൈദയാണ്. ആ ഒരു കപ്പ് മൈദ ഞാൻ മൈദയിൽ നിന്നും ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതെല്ലാം കൂടെ ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നു. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താലും മതിയാവുന്നതാണ്. ഞാനിവിടെ 3 തവണ തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. 2 എണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെയായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ബീറ്റായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമുക്ക് അതും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ എഗ്ഗും പഞ്ചസാരയെല്ലാം ചേർന്നുള്ള മിക്സ് റെഡിയായി കഴിഞ്ഞു. ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ലഭിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റിലേക്ക് മൈദയുടെ മിക്സ് 1 ടേബിൾ സ്പൂൺ എടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടെ അടിയിൽ പോയി കിടക്കാതെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മൾ കേക്കിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നു. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കുറേശ്ശെ കുറേശ്ശിട്ട് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൂടെ മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ഇട്ട് 1/2 കപ്പ് വെച്ചൊഴിച്ച് അത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ സാധിക്കും നല്ല കട്ടിയായിട്ടാണ് ഈ ബാറ്റർ ഇരിക്കുന്നത്. സാധാരണയുള്ള കേക്കിൻ്റെ ബാറ്റർ പോലല്ല ഇതിരിക്കുന്നത്. കാരണം ഇത് ക്യാരറ്റ് കേക്ക് ആയതുകൊണ്ട് ലൂസായി കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങോട്ട് അടിയിലേക്ക് ക്യാരറ്റ് മുഴുവൻ പോയി കിടക്കും. അതിനാലാണ് കുറച്ച് കട്ടിയായിട്ട് എടുക്കുന്നത് ഞാൻ. പക്ഷേ ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറു ചൂട് പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒരു ഓവൻ അല്ലെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്, അത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് എല്ലാ വശവും നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നു. സൈഡിലൊക്കെ ഒരുപാട് ഓയിൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കേക്കൊക്കെ ക്രിസ്പി ആയി പോകുന്നത്, കേക്കിൻ്റെ സൈഡ് വശങ്ങൾ ക്രിസ്പി ആയി പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴറിയാം വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു തിക്നെസ് ക്യാരറ്റ് കേക്കിന് വേണം. ഇനി ഇത് എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സ്ക്യൂസ് വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലെന്തെങ്കിലും എയർ ബബിൾസ് കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന കുക്കറിലേക്കാണ് ഒരു ചെറിയ പാത്രം, അടപ്പ് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കേക്ക് ടിന്നിൽ ഇറക്കി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിൽ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ഹീറ്റ് അനുസരിച്ചിരിക്കും, അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമുക്ക് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാനെടുത്ത് കുക്കർ ഓപ്പൺ ചെയ്ത് വിസിലിടാതാണ് വെച്ചിരുന്നത്, ഓപ്പൺ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ബാക്ക് സൈഡൊന്നും ഒട്ടും കരിഞ്ഞ് പിടിച്ചിട്ടില്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ്, വളരെ ഒട്ടും തന്നെ കരിഞ്ഞ് പിടിക്കാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കത് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും.